ഹായ് വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ട് അംഗരാഖ പാറ്റേൺ ഒരു ഫ്രോക്ക് കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഈ ഒരു മെറ്റീരിയൽ 3 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ് കോട്ടൻ്റെ തന്നെ 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഷർമെൻറ്റ്സൊക്കെ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുത്ത ശേഷം മെയിൻ ഫാബ്രിക് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ലൈനിങ്ങിൽ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കട്ടെടുക്കാം. ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എനിക്ക് ഇവിടെ 14 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് 15 ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആം ഹോൾ ലെങ്ത്തും 7.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇതേപോലെ ഒരു ഷേപ്പിൽ വരച്ചെടുത്ത ശേഷം ചെസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം. എനിക്കിവിടെ 40 ഇഞ്ചാണ് ചെസ്റ്റ് റൗണ്ട്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗം 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 2 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്ത് കൊടുത്തു. ആം ഹോൾ ലെങ്ത് വരച്ചിരിക്കുന്ന മേൽഭാഗത്ത് നിന്നും ഷോൾഡർ സ്ലോപ്പ് വരയ്ക്കാൻ വേണ്ടി 1/2 ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ആ ഒരു കോർണറിൽ നിന്ന് 1/2 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് വരച്ചെടുത്തിട്ട് ആം ഹോൾ കർവ് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഫ്രണ്ട് നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് 6 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. വിഡ്ത്ത് ഞാനിവിടെ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇതേപോലെ ഒരു ബോക്സായിട്ട് വരച്ചെടുത്തു. അവിടെ നമ്മൾ വി ഷേപ്പിലാണ് നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് ഒരു ടക്സ് ഇടുന്നുണ്ട്. ഫോൾഡഡ് സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആയിട്ടൊരു 4 ഇഞ്ച് വിഡ്ത്തിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്തു. ആ ഒരു ടക്കിൻ്റെ ലെങ്ത്തും 4 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് ഇവിടെ 9 ഇഞ്ചാണ്. അതായത് 36 ഇഞ്ചാണ് ഇവിടെ വേണ്ടത്. അതിൻ്റെ 1/4 ഭാഗം 9 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. 1 ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. 2 ഇഞ്ച് സീം അലവൻസും കൂടി മാർക്ക് ചെയ്തെടുത്തു. ഈ ഒരു അടിവശത്ത് നിന്ന് ഓപ്പൺ സൈഡിലായിട്ട് 3/4 ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത് ഇതേപോലെ കർവ് ഷേപ്പിലാണ് വരച്ചെടുത്ത് കട്ട് ചെയ്യുന്നത്. ഇനി ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു പീസ് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ ബാക്ക് പീസും കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസും ഫ്രണ്ട് പീസും ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതേ അളവിൽ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ബാക്ക് സൈഡിലെ നെക്കും 3 ഇഞ്ച് വിഡ്ത്ത് 4.5 ഇഞ്ച് ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് യു ഷേപ്പിലാണ് ബാക്ക് സൈഡിൽ ഈ ഒരു നെക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. ബാക്ക് പീസിലെ നെക്ക് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് കുഴിച്ച് മുറിച്ച് കൊടുക്കണം. ഇനി ഈ ഒരു വി ഷേപ്പിലുള്ള നെക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്രണ്ട് ഭാഗത്തെ ഈ ഒരു ലൈനിങ്ങിൽ നമ്മൾ അംഗരാഖ പാറ്റേണാണ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വി ഷേപ്പിലുള്ള നെക്കിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ചരിച്ചൊന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു സൈഡ് വരെ നമുക്ക് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഏറ്റവും താഴെ ഭാഗത്ത് നിന്ന് ഒരു 3 ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു അംഗരാഖ പാറ്റേണിൻ്റെ ലൈൻ വരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് ആവശ്യമില്ല. ഇനി ഇതേ അളവിൽ നമുക്ക് മറ്റൊരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ലൈനിങ്ങിൽ ഈ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ 2 പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ 2 പീസും ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന പീസിൽ ഈ ഓപ്പൺ സൈഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 4 അല്ലെങ്കിൽ 4.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു ഗ്യാപ്പിൽ നമ്മളൊരു വള്ളി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ആണ് ഈ ഒരു പീസ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇതേപോലെ രണ്ട് പീസ് മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ട് പീസ് മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഈ ഒരു പീസിൻ്റെ സൈഡ് വഴി ആം ഹോളിൻ്റെ ഭാഗത്തും ഷോൾഡറിൻ്റെ ഭാഗത്തും നെക്കിൻ്റെ സൈഡ് വഴിയും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ലൈനിങ് ഈ ഒരു മെയിൻ ഫാബ്രിക്കിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ട് നെക്ക് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ലൈനിങ് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് ഒരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് തുണി ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇവിടെ പാനൽ കട്ടായിട്ടാണ് സ്കേർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുത്തിട്ട് ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കുമുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ടിന് ഞാനിവിടെ 35 നീളത്തിലാണ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 2 ഇഞ്ച് സീം അലവൻസും കൂടി കൊടുത്തിട്ട് 32 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതേപോലെ ഈ ഒരു 32 ഇഞ്ച് ലെങ്ത്തിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്ക് ഭാഗത്തേക്കും ഫ്രണ്ട് ഭാഗത്തേക്കും വേണ്ടിയിട്ടാണ്. ഇനി ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി കൂട്ടി 3.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. അവിടെ നിന്നും താഴേക്ക് 4 ഇഞ്ചിൽ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ബോഡി പാർട്ടിൻ്റെ അടിവശത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം തയ്യൽ തുമ്പും ചേർത്ത് എത്രയാണെന്ന് നോക്കാം. ആ ഒരു 3 ഇഞ്ച് കഴിച്ച് ബാക്കി ഈ ഒരു വേസ്റ്റ് റൗണ്ട് ഭാഗത്ത് വരുന്ന അളവ് നമുക്ക് ഈ ഒരു സ്കേർട്ട് പോർഷനിലും മാർക്ക് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൽ നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് 1 ഇഞ്ചിൻ്റെ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അളവും കൂടി കണക്കാക്കിയിട്ട് വേണം സ്കേർട്ട് പാർട്ടിൽ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് 9 ഇഞ്ചായിരുന്നു. തയ്യൽ തുമ്പും കൂടി ചേർത്ത് 11 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ ഫോൾഡഡ് സൈഡിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. ബാക്കി വരുന്ന 8 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കണം. നമുക്ക് ഈ ഒരു പീസസൊക്കെ ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽ തുമ്പ് ആവശ്യമാണ്. അപ്പോൾ 8.5 ഇഞ്ച് ഞാനിവിടെ ഈ ഒരു സ്കേർട്ടിൻ്റെ അടിവശത്ത് ഓപ്പൺ സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും മേലെ നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള പോയിൻറ്റും കൂടി ചേർത്തിട്ട് ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കാം. ഇനി ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ഒരു പീസ് നേരെ തിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ ഒരു പീസിനോട് ചേർത്ത് ഇവിടെ വെച്ചാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. സൈഡ് പീസ് 4 എണ്ണവും സെൻട്രൽ പീസ് 2 എണ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും 3 പീസുകൾ വീതമാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പീസ് സെൻട്രൽ ഭാഗത്ത് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് സൈഡ് പീസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ഒരു സെൻട്രൽ പീസുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും 3 പീസുകളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. തുണി ഞാനിവിടെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 2 സ്ലീവ്സിനും കൂടിയായിട്ടാണ് ഞാനിവിടെ പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത്. 10 ഇഞ്ചാണ് സ്ലീവ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 11 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിവശത്തായിട്ട് 1 ഇഞ്ച് വീതിയിലുള്ള ഒരു പടി പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 11 ഇഞ്ച് കിട്ടും. ഞാനിവിടെ ക്യാപ് ഹൈറ്റ് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഫോൾഡഡ് സൈഡിൽ നിന്ന് 5 ഇഞ്ച് വീതിയിൽ ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഒരു ബോക്സ് ആയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ബോക്സ് ആയിട്ട് വരച്ചെടുക്കുന്നതിന് ഇങ്ങോട്ടേക്കായിട്ട് താഴെ ഭാഗത്ത് 6 ഇഞ്ചും മേൽഭാഗത്ത് 7 ഇഞ്ചുമാണ് സ്ലീവ്സ് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. സ്ലീവ്സ് ഇതേപോലെ ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ട് പീസിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ്ങിൻ്റെ പീസ് ഞാൻ ഇതേപോലെ 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. നമ്മൾ 30 ഇഞ്ചിലാണ് ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. മെയിൻ ഫാബ്രിക്ക് തയ്യൽ തുമ്പും ചേർത്ത് 32 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 30 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിനുശേഷം വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ചരിച്ച് വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. താഴെ ഭാഗത്ത് ഒരു 2.5 ഇഞ്ച് മേലോട്ടേക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ കർവ് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സൈഡ് പീസ് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു അടിവശത്ത് കുറച്ചും കൂടി വീതി കൂട്ടിയെടുക്കാം. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ബോഡി പാർട്ട് ഇതേപോലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്ത് ഈ ഒരു സൈഡ് വഴി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
രണ്ട് പീസിൻ്റെയും സെൻട്രൽ ഭാഗം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നെക്കിൻ്റെ സൈഡിലായിട്ട് ഇതേപോലെ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മടക്കിയിട്ട് നല്ല വശത്ത് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നെക്കിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് കാലിഞ്ച് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു പീസിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ഒരു സൈഡിലായിട്ട് ഒരു വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വള്ളിയും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചേർത്ത് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പീസിൽ നെക്ക് ഭാഗത്തായിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് ഒരു പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് ബാക്ക് സൈഡ് നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ബാക്ക് നെക്കിൻ്റെ ആ ഒരു ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒന്ന് ഇതേപോലെ കവർ ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഈ ഒരു ഫ്രണ്ട് ഭാഗത്തെ നെക്ക് സൈഡിലായിട്ട് ഗോട്ട ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്കേർട്ടിൻ്റെ മൂന്ന് പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിവശത്ത് ലൈനിങ് വെച്ച് കൊടുത്തിട്ട് മേൽഭാഗത്ത് രണ്ടും കൂടി ചേർത്തൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൻ്റെ അടിവശം ഇതേപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഫാബ്രിക്ക് മൂന്ന് പീസും ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുമ്പോൾ സെൻട്രൽ പീസ് കുറച്ച് ഇതേപോലെ എക്സ്ട്രാ വരുന്നുണ്ട്. അതൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ബോഡി പാർട്ടുമായിട്ട് ഈ ഒരു സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. സ്കേർട്ട് പീസിൻ്റെയും ബോഡി പീസിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തമ്മിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സ്ലീവ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിന് ഞാൻ അടിവശത്തും മേൽഭാഗത്തുമായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ആ ഒരു 5 ഇഞ്ച് വിഡ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് പ്ലീറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം, അതല്ലെങ്കിൽ ഒരു ലോങ് സ്റ്റിച്ച് കൊടുത്തിട്ട് അതിൽ നിന്നും ഒരു നൂല് മാത്രം ഇതേപോലെ വലിച്ചെടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്ലീവ്സിൻ്റെ അടിവശത്ത് 1 ഇഞ്ച് വീതിയിലുള്ളൊരു പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ഇഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നല്ല വശം ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ഒരു സ്ലീവ്സ് എടുത്തു വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അടിവശം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു പീസിൻ്റെ അടിഭാഗം ആദ്യം തന്നെ ഒരു 1/4 ഇഞ്ച് അളവിലൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല വശത്തേക്ക് ആ ഒരു തയ്യൽ തുമ്പ് കവർ ചെയ്തിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കി എടുത്ത ശേഷം ബോഡി പാർട്ടുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്ലീവിൻ്റെ നല്ല വശവും ഈ ഒരു ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ പ്ലീറ്റ്സ് ഇട്ട ഭാഗത്തിൻ്റെ സെൻട്രൽ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഷോൾഡറിൻ്റെ ആ ഒരു സെൻട്രൽ ഭാഗത്ത് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ്സിൽ ഞാൻ ലൈനിങ് വെച്ചിട്ടില്ല. രണ്ട് സ്ലീവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഹിപ്പ് റൗണ്ട് മെഷർമെൻറ്റ് വരുന്ന ഭാഗത്ത്, അതായത് ഷോൾഡറിൽ നിന്നും താഴെ 21 ഇഞ്ച് ലെങ്ത് വരെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ചേർത്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അവിടെ നിന്നും താഴോട്ടേക്ക് ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ മെയിൻ ഫാബ്രിക്ക് സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുത്തിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ വരെ നമ്മൾ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴോട്ടേക്കായിട്ട് ഇതേപോലെ മെയിൻ ഫാബ്രിക് ആദ്യം നമ്മൾ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ലൈനിങ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടിഭാഗം രണ്ട് പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്
ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. കുർത്തിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വള്ളിയും കൂടി അവിടെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വള്ളിയുടെ അറ്റത്തായിട്ട് രണ്ട് ടെസൽസ് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ചൂടുകാലത്തൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയാണിത്. പാർട്ടി വെയറായിട്ടും ഉപയോഗിക്കാം, കാഷ്വൽ വെയറായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു കുർത്തിയുടെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.